ഹായ് എല്ലാവർക്കും ഷഹനാസ് കിച്ചൺ റെസിപ്പിയിലേക്ക് സ്വാഗതം ഞാനിന്ന് കൊറോണ വൈറസിൻ്റെ ഒരു വിവരണവുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് കൊറോണ വൈറസ് ഇതെങ്ങനെയാണ് പകരുന്നത് എന്നിവയൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്താണ് കൊറോണ വൈറസ് ഇതൊരു ആർ എൻ എ വൈറസാണ് വായുവിലൂടെയാണ് ഇത് പകരുന്നത് പക്ഷിമൃഗാദികളിലാണ് ഇവ സാധാരണയായി രോഗമുണ്ടാക്കുക ഇവയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്ന മനുഷ്യരിലേക്കും കൊറോണ വൈറസ് പകരാറുണ്ട് മനുഷ്യരിലെത്തിക്കഴിഞ്ഞാൽ ജനിതക മാറ്റം സംഭവിച്ച് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കൊറോണ വൈറസ് പകരും ഇത്തവണത്തെ കൊറോണ വൈറസ് ഉറവിടം ചൈനയാണ് ചൈനയിൽ വൈറസിൻ്റെ ഉറവിടം പാമ്പുകളാകാമെന്നാണ് കരുതപ്പെടുന്നത് ജലദോഷം മുതൽ ന്യൂമോണിയയും ശ്വസന തകരാറുകളും വരെ കൊറോണ വൈറസ് മനുഷ്യരിൽ ഉണ്ടാക്കുന്നു രോഗി തുമ്മുമ്പോയോ ചുമയ്ക്കുമ്പോയോ ചിതറത്തെറിക്കുന്ന ഉമിനീർ കണങ്ങൾ വഴിയോ സ്രവങ്ങൾ ശരീരത്തിൽ എത്തി രോഗലക്ഷണം കണ്ടു തുടങ്ങും ഏതാണ്ട് ആറു മുതൽ പത്ത് ദിവസങ്ങൾ വരെ എടുക്കാം രോഗലക്ഷണം കണ്ടു തുടങ്ങാൻ ആൻറ്റി വൈറൽ മരുന്നുകളൊന്നും തന്നെ ലഭ്യമല്ല ഈ രോഗത്തിന് അതുതന്നെയാണ് ഈ രോഗത്തിൻ്റെ പ്രധാന വെല്ലുവിളി കൊറോണ വൈറസ് എങ്ങനെയാണ് പകരുന്നത് നോക്കാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരാം വൈറസ് ബാധിതർ സ്പർശിക്കുന്നതിലൂടെ വൈറസ് പടരാം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂക്കടപ്പ് കഫക്കെട്ട് തൊണ്ടവേദന പനി എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വൈറസ് ശരീരത്തിൽ എത്തിയാൽ തിരിച്ചറിയാൻ പതിനാല് ദിവസം വേണ്ടിവരും ഇതിനിടെ മറ്റുള്ളവരിലേക്ക് വൈറസ് പടരാം രോഗി തിരിച്ചറിയും മുമ്പ് തന്നെ രോഗം മറ്റൊരാളിലേക്ക് പടർന്നിട്ടുണ്ടാകും വൈറസ് സ്ഥിരീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചൈന തായ്ലൻഡ് ദക്ഷിണ കൊറിയ ജപ്പാൻ തായ്വാൻ വിയറ്റ്നാം സിംഗപ്പൂർ നേപ്പാൾ ഫ്രാൻസ് ഓസ്ട്രേലിയ മലേഷ്യ കാനഡ അമേരിക്ക ഐവറി കോസ്റ്റ് എന്നിങ്ങനെ പതിനാല് രാജ്യങ്ങളിലെ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്